ഹലോ ഗായ്സ്, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പം വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ മെട്രോ റോയലിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പം രണ്ട് രീതിക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അത് രണ്ട് വേർഷൻസ്. അപ്പോൾ എന്തായാലും ഞാൻ രണ്ട് രീതിക്കുള്ളതും ഞാനിപ്പോൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം എന്താ വെച്ചാൽ, ഇതാണ് മെട്രോ റോയലിൻ്റെ ഒരു ലേഔട്ട് എന്ന് പറയുന്ന സംഭവം. പ്രത്യേകിച്ചൊന്നുമില്ല, ഉള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാനില്ല. മെട്രോ റോയലിൻ്റെ ഈ ഒരു ഗെയിം പ്ലേ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക്. ഇത് സെപ്പറേറ്റ് ഒരു ലോബി ആയിട്ട് തന്നെ വന്നിരിക്കുന്നത്. ഈ സെപ്പറേറ്റ് ലോബിയിൽ നിന്ന് നമുക്കൊരു സെപ്പറേറ്റ് മാച്ചിലോട്ടാണ് പോകുന്നത്. അതായത് ഈ ഫ്രണ്ട് ലൈൻ കൺഫ്രണ്ടേഷൻ എന്ന് പറഞ്ഞൊരു മാപ്പുണ്ട്. ആ മാപ്പിലോട്ട് നമ്മൾ ആ മാപ്പിൽ മാത്രം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെട്രോ റോയൽ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു കോൾ ഓഫ് ഡ്യൂട്ടി ടൈപ്പ്, പക്ഷേ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് തീരെ ലോ ആണ്. അതായത് നമ്മൾ പബ്ജി ലൈറ്റ് കളിക്കുന്ന ഒരു ഗ്രാഫിക്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്, ഈ മെട്രോ റോയലിലും വന്നിരിക്കുന്നത്. അപ്പോൾ അത്ര നല്ലൊരു ഗ്രാഫിക്സോ അല്ല നല്ല നല്ലൊരു ഗെയിം പ്ലേ എനിക്ക് പറയാൻ പറ്റില്ല മെട്രോ റോയലിൻ്റെ ഈ ഒരു ഗെയിം പ്ലേയിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ നോർമൽ മെനു നോർമൽ ബാക്കിയെല്ലാം സെയിം തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ലോഗിൻ്റെ ഇഷ്യൂ കാര്യങ്ങളോ ഒന്നും എനിക്കിതുവരെ വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഐഫോണിലും ചെയ്ത് നോക്കി, അതുപോലെ തന്നെ ഗ്ലോബൽ അക്കൗണ്ടിലും ചെയ്ത് നോക്കി, പിന്നെ കൊറിയനും നോക്കി. കൊറിയൻ ഞാൻ തന്നെ സ്വന്തമായിട്ട് തന്നെ നോക്കി. ഗ്ലോബൽ ഞാൻ ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ റൂം മാച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ക്ലാനിൻ്റെ ബേസിൽ. അപ്പം ആ റൂം മാച്ച് കണ്ടക്ട് ചെയ്യാനായിട്ട് ആ റൂം മാച്ചിൽ കളിക്കുന്ന പ്ലേസ് ആരും തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അപ്പം റൂം മാച്ച് ഹോസ്റ്റ് ചെയ്യുന്നതിന് എന്തെങ്കിലും ഇഷ്യൂ വരുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അപ്ഡേറ്റ് ചെയ്യാത്തത്. അല്ലാണ്ട് ലോഗിൻ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പം എങ്ങനെയാണ് ഞാൻ ഈ രണ്ട് വഴിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത് ഞാനിവിടെ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ ലിങ്ക്, ഇൻസ്റ്റാ വീഡിയോ ലിങ്ക് എടുക്കുക. അതുപോലെ തന്നെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ വീഡിയോ ഡൗൺലോഡ് ആവും. ആ വീഡിയോ അല്ല, ആ എ പി കെ ഡൗൺലോഡ് ആവും. ഓക്കെ, ഞാനപ്പോൾ എന്തായാലും കാണിച്ചു തരാം രണ്ട് പേരുടെ. ഫസ്റ്റ് നമുക്ക് കെ ആർ എങ്ങനെ എടുക്കുന്നത് കാണിച്ചു തരാം. കെ ആർ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതും ജസ്റ്റ് ഒരു വി പി എൻ കണക്ട് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ കൂടെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ എന്തായാലും രണ്ട് രീതിക്കുള്ളതും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കെ ആർ എടുക്കാൻ പോകാം. നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറുക. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് സോളോ വി പി എൻ എന്ന് പറഞ്ഞൊരു വി പി എൻ ഡൗൺലോഡ് ആക്കുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ആക്കുക. സോളോ വി പി എനിൽ നമ്മൾ സൗത്ത് കൊറിയ സെലക്ട് ചെയ്യുക. സൗത്ത് കൊറിയ. അപ്പോൾ നമുക്ക് സോളോ വി പി എനിലാണ് സൗത്ത് കൊറിയ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സൗത്ത് കൊറിയ എടുത്തത്. സൗത്ത് കൊറിയ കിട്ടുന്ന ഏതെങ്കിലും വി പി എൻ എടുത്തിട്ടേ കാര്യമുള്ളൂ. അത് നമ്മൾ സൗത്ത് കൊറിയ എടുക്കുക, കണക്ട് ചെയ്യുക. അപ്പം കുറച്ചൊരു ടൈം എടുക്കും, ഒരു വൺ മിനിറ്റ് എന്തായാലും എടുക്കാൻ ചാൻസ് ഉണ്ട് സൗത്ത് കൊറിയ കണക്ട് ആകാൻ വേണ്ടിയിട്ട്. കുറച്ച് പാടുള്ളതാണ് സാർ കണക്ട് ആക്കാനായിട്ട്. ഓക്കെ, കണക്ട് ആയിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് നെറ്റ്വർക്കിന് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്ലേ സ്റ്റോറിൽ ഡയറക്റ്റ് കയറുക. പ്ലേ സ്റ്റോറിൽ കയറിയതിന് ശേഷം ഫംഗ്ഷൻ പോലെ കെ ആർ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ ഇന്നലെ അപ്ഡേറ്റ് ചെയ്തു. നമ്മുടെ പബ്ജി പോലെ കെ ആർ പ്ലേ സ്റ്റോർ വഴി തന്നെയാണ് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മളിവിടെ ബാൻ ചെയ്തേക്കുന്ന ഓൾമോസ്റ്ട് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ടിക്ടോക്ക്, അതുപോലെ നമ്മുടെ പബ്ജി മൊബൈൽ, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടും. നമുക്ക് കൊറിയൻ വേർഷനാണ് ഈ പബ്ജി മൊബൈൽ എന്ന് പറയുന്നത്, നമ്മുടെ പബ്ജി കോർപ്പറേഷൻ്റെ പ്രൊഡക്റ്റ്. അപ്പം ഇതെന്താ നമുക്ക് ഡയറക്റ്റ് ഇവിടെ തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് കേസുള്ളൂ. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാൻ വി പി എൻ വേണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ ലോഗിൻ ചെയ്യാൻ നമുക്ക് വി പി എൻ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഡൗൺലോഡ് ആക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ആവശ്യം വരുന്നത്. ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇവിടെ അപ്ഡേറ്റ് എന്നാണ് കിടക്കുന്നത്. ഞാൻ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ ഓപ്പൺ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അപ്ഡേറ്റ് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഡൗൺലോഡ് ആക്കിയതിന് ശേഷം വി പി എൻ ഡിസ്കണക്ട് ചെയ്യുക, പഴയപോലെ തന്നെ ലോഗിൻ ചെയ്യുക. അത്രയും കേസുള്ളൂ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അപ്ഡേഷൻ സൈസ് എന്ന് പറയുന്നത് 500 MB ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഡയറക്റ്റ് വരുന്നത് 500 MB അപ്ഡേഷൻ വന്നുള്ളൂ, 504 അത്രയുള്ളൂ. ഇനി നമുക്ക് ഗ്ലോബൽ എങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലോബലും വളരെ ഈസിയാണ് കേസ്. അപ്പോൾ നമുക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പബ്ജി ഉണ്ടല്ലോ, ഈ പബ്ജി നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഈ പബ്ജി കറൻ്റ് ഉള്ള പബ്ജി നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കയറുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം എടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ സെയർസിൽ സെയർസിൽ പബ്ജി മൊബൈലും സെർച്ച് ചെയ്യുക. ഓക്കെ, പബ്ജി മൊബൈലും സെയർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന പേജ് അവരുടെ ഒഫീഷ്യൽ പേജാണ്. ഈ പേജിൽ അവരുടെ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്, www.pubgmobile.live apk എന്നൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ഈ ലിങ്കിൽ ജസ്റ്റ് നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യുക.
ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ ലോഡിംഗ് പേജ് വരും. ലോഡിംഗ് പേജ് വന്നതിന് ശേഷം നമ്മളോട് ചോദിക്കും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളു, ഡൗൺലോഡ് ആക്കേണ്ടതെന്നുള്ളു. അപ്പം ഇത് വെയിക്കോടെ, അതായത് ഞാനിവിടെ കുറേ ബ്രൗസേഴ്സ് എടുത്തിട്ടുണ്ട്, അതായത് പല പർപ്പസ് വേണ്ടിയിട്ട്. നമ്മുടെ ഫയർഫോക്സിൽ കൂടെയാണ് നമ്മൾ ഡൗൺലോഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ എന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് ഫയർഫോക്സിനെ യൂസ് ചെയ്യാം. നമുക്ക് ഫയർഫോക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡൗൺലോഡിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഇത് നമ്മുടെ ഗ്ലോബൽ പബ്ജി ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും പബ്ജി മൊബൈൽ ഗ്ലോബൽ 1.1.0 ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിലെ വേഷം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പോൾ അത് ഒരു 672 MB ആയിരുന്നു ആ ഒരു അപ്ഡേഷൻ്റെ MB സൈസ് എന്ന് പറയുന്നത്. ഇത് വന്നിരിക്കുന്ന ഒരു 613 വന്നിട്ടുള്ളൂ, അതായത് 613 MB വന്നിട്ടുള്ളൂ. അപ്പം എന്തായാലും അവരുടെ അപ്ഡേറ്റ് ചെയ്തിരുന്ന ആ വേർഷനിലെ ഡിഫറൻസ് വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതുപോലെ തന്നെ പബ്ജി മൊബൈൽ ഗ്ലോബൽ 1.0 ആണ് ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിലെ വേർഷൻ എന്ന് പറയുന്നത്. ഈ വേർഷൻ എന്ന് പറയുന്നത് 1.1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അപ്ഡേറ്റഡ് APK തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതല്ല, ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ എന്തായാലും എനിക്കും ഇത് ഡൗൺലോഡിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അപ്ഡേറ്റിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കാണാൻ സാധിക്കും, ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആകുന്നത്. നമ്മുടെ പബ്ജിയുടെ ഡൗൺലോഡ് ആകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. പബ്ജി മൊബൈൽ ഗ്ലോബൽ 1.10 അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഡൗൺലോഡ് ആയി പോയിക്കൊണ്ടിരിക്കുക. ആ ഒരു APK അത് 600 MB ഉണ്ടാവുള്ളൂ. വേറെ എക്സ്ട്രാ MB കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പബ്ജി ഓപ്പൺ ആക്കുന്ന ടൈമിൽ ഒരു ലോഡിംഗ് ആയിട്ട് ഒരു 14 റിസോഴ്സ് പാക്ക് വരും. ഒരു 25 MB തൊട്ട് 400 MB വരെയുള്ള 14 അപ്ഡേഷൻസ് ആയിരിക്കും വരുന്നത്. നമ്മൾ നോർമലി പബ്ജി ലോഗിൻ ചെയ്യുമ്പോൾ ഒരു 15 MB ഒക്കെ നോർമലി അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു 15 MB എന്തായാലും നമുക്ക് ഇൻ ഗെയിമിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഒരു 14 അപ്ഡേഷൻ വരും. അപ്പോൾ 25, 43 അങ്ങനെ ഒരു 14 വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊരു 600 MB എക്സ്ട്രാ നമുക്ക് ബാലൻസ് ഉള്ള ടൈമിൽ മാത്രം അപ്ഡേറ്റ് ചെയ്യുക. 600 MB ഉള്ളല്ലോ എന്ന് വിചാരിച്ച് പബ്ജി അപ്ഡേറ്റ് ചെയ്യരുത്. പബ്ജി ഇങ്ങനെ ഡൗൺലോഡ് ചെയ്താലും ഉള്ളിൽ ചെന്നതിന് ശേഷം ഒരു എക്സ്ട്രാ 600 MB നമ്മൾ അതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ആക്കേണ്ട വരും. ഒരു 400 MB ഫയലുണ്ട്, കുറച്ച് ചെറിയൊരു ഫയൽസ് ഉണ്ട്. അപ്പോൾ ഒരു 600 MB എക്സ്ട്രാ നമുക്ക് ആവശ്യം വരും, അതായത് 1 GB 200 MB ആ ഒരു റേഞ്ചിൽ ഏകദേശം നമുക്ക് കിട്ടും. അതിനുശേഷം ഈ മാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ ഡൗൺലോഡ് ആക്കും. നമ്മൾ മെട്രോ റോയൽ മാത്രമല്ല നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ മാപ്പും. പിന്നെ പുതിയൊരു അപ്ഡേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കൊറിയൻ പബ്ജി എടുക്കുക. ഞാൻ കൊറിയനാണ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കൊറിയൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് എടുക്കാം. ഈ നമ്മുടെ ഇൻസ്റ്റാ ലിങ്കിൽ കൂടെ ഡൗൺലോഡ് ചെയ്യുന്ന പബ്ജി എടുക്കാനായിട്ട് നമുക്ക് VPN അല്ലെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമില്ല. നമുക്ക് VPNോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇൻസ്റ്റാ കയറുക, പബ്ജി മൊബൈലിൽ സെർച്ച് ചെയ്യുക. അവരുടെ ഫസ്റ്റ് വരുന്ന സൈറ്റ്, അതായത് വേൾഡ് വൈഡിലുള്ള സൈറ്റ്, പബ്ജി മൊബൈൽ ഇന്ത്യ അല്ല വേൾഡ് വൈഡ്. അപ്പോൾ ആ സൈറ്റ് എടുക്കുക, സൈറ്റിൽ ഇങ്ങനെ ഡൗൺലോഡ് ആക്കുക. പ്രത്യേകിച്ച് ലോഗിൻ ഇഷ്യൂ കാര്യങ്ങളൊന്നും വരുന്നല്ല. എന്തായാലും ഞാൻ ഇതിൽ വന്നേക്കുന്ന ഒരു മാറ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നോർമലി ഒരു മാപ്പ് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിക്കൻഡി ആണെങ്കിൽ ഇപ്പോൾ വിക്കൻഡി നമ്മൾ പ്രസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഐഫോൺ യൂസേഴ്സിൻ്റെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ചെയ്യുന്നതായിരിക്കും. ഐഫോൺ യൂസേഴ്സിന് ഇതുപോലൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമുക്ക് ആപ്പ് സ്റ്റോറിൻ്റെ കാര്യം മാറ്റി കഴിഞ്ഞാൽ കൊറിയനും ഗ്ലോബലും നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുള്ളൂ. ലോഗിൻ ഇഷ്യൂവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ രണ്ട് പേരുടെ ഫോണിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, എൻ്റെ സുഹൃത്തുക്കളുടെ രണ്ട് പേരുടെ ഫോണിൽ ഞാൻ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഐഫോണിൻ്റെ. അപ്പം അവർക്ക് ഇതുവരെ വേറെ കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല ലോഗിൻ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഐഫോൺ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഐഫോണിൻ്റെ വീഡിയോസ് ചെയ്യാൻ തയ്യാറാവാത്തത്. കാരണം വെച്ചാൽ മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്ത് ചെയ്യുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഐഫോണിൻ്റെ വീഡിയോ ചെയ്യാത്തത്. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു വീഡിയോ ചെയ്തിട്ട് അവൻ അയച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം അവൻ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അവനത് എൻ്റെ അടുത്ത് പറഞ്ഞു ഈസിയാണ്. അപ്പം ഞാൻ അത് ചെയ്തുതരാം. അപ്പം ബ്രോ അത് വോയിസ് ഓവർ ഇട്ട് ചെയ്തോ എന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ആ വീഡിയോ അപ്ലോഡ് ചെയ്യും, അപ്പം മറ്റുള്ളവർക്ക് ഹെൽപ്ഫുള്ളായിട്ട്. പിന്നെ ഒരു, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യത്യാസമുണ്ട്. ഇതിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ ഒന്നുകൂടെ ഡൗൺലോഡ് ആക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 50.2 MB ഉള്ളതിൽ 49.8 MB ഡൗൺലോഡ് ആയിട്ടുണ്ട്.
അതുപോലെ ഇവിടെ 59.7 57.5 ഡൗൺലോഡ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ വീക്കെൻഡിൽ നിന്ന് ഡൗൺലോഡ് ആക്കിയതിൽ, അതായത് ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഡൗൺലോഡ് ആക്കിയാലും ഇത് മാത്രമല്ല ഡൗൺലോഡ് ആവണേ, ഇതിൻ്റെ താഴോട്ടുള്ള എല്ലാം കുറേശ്ശെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഒരെണ്ണം തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ പേലോഡ് എടുത്തു കഴിഞ്ഞാൽ പേലോഡ് മാത്രമല്ല വരണേ, ഇതിൻ്റെ താഴോട്ടുള്ള എല്ലാത്തിനും ചെറിയ ചെറിയ വേരിയേഷൻസ് വരും. നമ്മൾ സാനോക്ക് എടുത്തു കഴിഞ്ഞാൽ സാനോക്ക് 58.2 ആണെന്നുണ്ടെങ്കിൽ 57 ആയിട്ടുണ്ട്. അപ്പം ഇവിടെ എല്ലാം ഓരോ സെക്കൻഡിൽ കുറേശ്ശെ മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാം ഒരുമിച്ച് ഡൗൺലോഡ് ആകുന്ന ഒരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ എക്സൈറ്റ്മെൻറ്റ് റിസോഴ്സ് പാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴോട്ടുള്ളതിന് ചെറിയ MB കുറവ് വരും എടുക്കുന്ന ടൈമിൽ. അപ്പോൾ അത് ഒരു പക്ഷേ നമ്മൾ ആദ്യം അപ്ഡേറ്റ് ചെയ്തപ്പോൾ വന്നൊരു ഇതായിരിക്കും, അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും ബഗ്ഗായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് ആൾക്കാർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സിൽ ഈ ഫിയോണിക്സ് YT മച്ചാനെക്കൊണ്ട് ഞാൻ ചെയ്യിച്ച് നോക്കിയായിരുന്നു ആദ്യമേ, പുള്ളി ആദ്യം അത് ചെയ്തിരുന്നു. അപ്പോൾ പുള്ളിയുടെ കുറയാൻ ആയതുകൊണ്ട് പുള്ളി ആദ്യം തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി VPN ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. അപ്പം അങ്ങനെ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന കേസുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം. എന്തായാലും ഞാൻ iOS ഒരു വീഡിയോ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ കഴിഞ്ഞ സീസണിൽ ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ അടുത്തൊരു പുള്ളി വന്ന് ചോദിച്ചു iPhone എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുമെന്നുള്ളൂ. അപ്പം ഒരുപാട് ആൾക്കാർക്ക് അറിയാം iPhone എങ്ങനെ ചെയ്യാന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ ചെയ്യാണ്ടിരിക്കില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഗായ്സ് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പോൾ ഞാൻ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഇൻഫർമേഷൻ കിട്ടിയ ഉടനെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. പക്ഷേ ഇന്നലെ നൈറ്റ് എനിക്ക് ഈ സംഭവം കിട്ടിയായിരുന്നു. പക്ഷേ എനിക്ക് ഇന്നലെ നൈറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ലായിരുന്നു. കാരണം എല്ലാവരും കിടന്ന് ഉറങ്ങുന്ന ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത്ര കംഫർട്ടബിളായിട്ട് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് രാവിലെ തന്നെ വെച്ചത്. അപ്പോൾ എന്തായാലും മേ ബി ഞാനും ഇന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എൻ്റെ ഗ്ലോബൽ വെർഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സീ യു അഗൈൻ ഗൈസ്.